ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ നടി ലീന മറിയ പോളിന് നോട്ടീസ്. മൊഴി എടുക്കലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയത്. രവി പൂജാരിയുടെ ശബ്ദ സാമ്പിൾ തിരിച്ചറിയുന്നതിനും ലീനയുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരം എങ്ങനെ രവി പൂജാരി അറിഞ്ഞു എന്നതിൽ വ്യക്തത വരുത്തുന്നതിനുമാണ് ലീനയെ വിളിച്ചു വരുത്തുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി രവി പൂജാരിയുടെ ശബ്ദ സാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ ഇത് കോടതിക്ക് കൈമാറും. സഹിന ആന്റണി നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സഹിന ആന്റണി, ഇന്നത്തെ ദിവസം രവി പൂജാരിയുടെ ശബ്ദരേഖ അതിനെ ആസ്പദമാക്കിയാണ് ഈ കേസിന്റെ അന്വേഷണം തന്നെ മുന്നോട്ട് പോയത്. അത് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി അത് ലഭിച്ചവരെ അടക്കം ഇന്ന് വിളിച്ചു വരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലാണ് ഇനി ലീന മറിയ പോളിനെ കൂടി കൊണ്ടുവന്നതിന് ശേഷം ഈ അന്വേഷണം മുന്നോട്ട് പോവുക? സുജയ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയായ ലീന മറിയ പോളിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ലീന മറിയ പോളിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ലീന മറിയ പോളാണ് രവി പൂജാരിയുടെ ശബ്ദം തിരിച്ചറിയേണ്ടത്. കാരണം 3 തവണ ലീന മറിയ പോളിനെ ഫോണിൽ വിളിച്ചതായി രവി പൂജാരി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ലീന മറിയ പോളിനെ എത്തിച്ച രവി പൂജാരിയുടെ ശബ്ദ സാമ്പിളുകൾ അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരുത്തണം. മാത്രമല്ല ലീന മറിയ പോളിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് രവി പൂജാരിക്ക് എങ്ങനെയാണ് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് എന്ന് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു. ലീനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു സുഹൃത്തായ ഡോക്ടർ വഴിയാണ് ഈ വിവരങ്ങൾ രവി പൂജാരിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീന മറിയപ്പോളിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് കക്കനാട് ആകാശവാണിയിൽ കൊണ്ടുപോയി രവി പൂജാരിയുടെ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇത് നാളെ തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സുജയ. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ നിർണായക ഇതിലേക്ക് വഴിത്തിരിവിലേക്ക് ഈ അന്വേഷണം കടന്നിരിക്കുകയാണ്.